Good morning, everyone. Good morning, miss. Please sit down. എൻ്റെ പേര് കീർത്തി. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന മേരി മിസ്സിന് പകരമാണ് വന്നിരിക്കുന്നത്. ഇന്ന് മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വുമൻസ് ഡേ. അതെ, ഇന്ന് ലോക വനിതാ ദിനമാണ്. അപ്പൊ ഈ ലോക വനിതാ ദിനം കൊണ്ട് എന്താ ലക്ഷ്യമാക്കുന്നത്? സ്ത്രീ ശാക്തീകരണം. അത് മാത്രമല്ലോ, സമത്വം, സ്വാതന്ത്ര്യം. വെരി ഗുഡ്. സ്ത്രീ സുരക്ഷ. ഗുഡ്. എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീ പുരുഷ സമത്വം എന്നതിനേക്കാൾ ഉപരി അവളെ ഈ സമൂഹത്തിന്റെ ഭാഗമാക്കാനും അവളുടെ വ്യക്തിത്വത്തെ കണ്ടെത്തുവാനും അവളുടെ ചിന്തകളെയും പ്രവൃത്തികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടിയുള്ളൊരു ദിനമാണ് വനിതാ ദിനം. കുട്ടിക്കാലത്തൊന്ന്, കൗമാരത്തിൽ മറ്റൊന്ന് എന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളും വ്യക്തിത്വവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നീ വെറും ഒരു പെണ്ണ് എന്ന മറുപടി നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യക്തിത്വമാണ് നഷ്ടപ്പെടുന്നത്. ഇന്ന് എനിക്കറിയേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. മോള് പറയൂ, മോൾക്ക് ആരാവാൻ ആഗ്രഹം? എനിക്ക് ടീച്ചറാവാനാണ് ആഗ്രഹം. എന്തുകൊണ്ടാ ടീച്ചർ? എന്റെ അച്ഛനമ്മയും ടീച്ചറാണ്, അപ്പോ എനിക്കും ടീച്ചറാവാൻ തന്നെ ആഗ്രഹം. ഓക്കെ, ഇരിക്കെ. മോൾക്ക് ആരാവാനാ? എനിക്കങ്ങനെ ഒന്നുമില്ല മിസ്സേ. അതെന്താ? അല്ല, വീട്ടുകാര് പഠിക്കാൻ വേണ്ട, അപ്പൊ ഞാനിങ്ങ് പോന്ന്. ഓക്കെ, ഇരിക്കെ. മോൾക്കോ? എനിക്കും ടീച്ചറാവാൻ തന്നെ ആഗ്രഹം, ചെറുപ്പം തൊട്ട് ആഗ്രഹിക്കുന്നതാ. അതെയോ? ഓക്കെ, ഇരിക്കെ. മോൾക്ക് വേറൊരു കോഴ്സും കിട്ടിയില്ല, അതാണ് ഇതിക്ക് പോന്ന്. ഓക്കെ, ഇരിക്കെ. മോൾക്കോ? മിസ്സേ അവള് സംസാരിക്കില്ല. ഓ സോറി, ഇരിക്കെ. നമ്മുടെ സൊസൈറ്റി പലപ്പോഴും സ്ത്രീകളെ ബലഹീനരായാണ് കാണാറുള്ളത്. പക്ഷേ അവർ നമ്മളിൽ കാണുന്ന ബലഹീനത യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തിയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ സമൂഹം നമ്മളോട് ചോദിക്കും, എന്ത്, നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾക്ക് വേറെ വല്ലതും ചെയ്തുകൂടെ എന്നൊക്കെ. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ കഠിന പ്രയത്നം വഴി നമുക്കത് സായത്തമാക്കാൻ സാധിക്കും. സോ വരും ദിനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിവിൻ്റെതാകട്ടെ. ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ കലാലയത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ കഠിന പ്രയത്നത്തിലൂടെ കേരള ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. അഞ്ജുവിനെ ട്രെയിൻ ചെയ്തെടുത്ത ട്രെയിനേഴ്സിനെയും അഭിനന്ദിക്കുവാൻ വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പരിമിതികളെയും അവസരങ്ങളാക്കുമ്പോഴാണ്
ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്നത്. അഞ്ജു മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു മാതൃകയാണ്. അഞ്ജുവിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.